കൊല്ലം നഗരത്തിലെത്തിയാൽ നഗരത്തിന് ചുറ്റും കാണാൻ പറ്റിയ മൂന്ന് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഈ വീഡിയോയിൽ. നഗരഹൃദയത്തിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ പോയാൽ നമുക്ക് ആദ്യത്തെ ലൊക്കേഷനിൽ എത്താം. തങ്കശ്ശേരി വിളക്കുമാടവും ബീച്ചുമാണ് ഈ ലൊക്കേഷൻ. ഇവിടെ എത്തി ഒരു 20 രൂപ ടിക്കറ്റ് എടുത്താൽ നമുക്ക് തങ്കശ്ശേരി വിളക്കുമാടം കാണാം. നിന്റെ മുകളിലോട്ട് കയറി പോകാം. തിങ്കളാഴ്ച ഒഴിച്ച് രാവിലെ 10 മണി തൊട്ട് 6 മണി വരെ നമുക്ക് ഏത് ദിവസം പോയാലും ഇവിടെ ഈ കാഴ്ച കാണാം. തങ്കശ്ശേരിയുടെ ചരിത്രം ഒരു 500 വർഷം മുമ്പ് തുടങ്ങുന്നതാണ്. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, പിന്നൊരു ഒരു ആംഗ്ലോ ഇന്ത്യൻ പശ്ചാത്തലമാണ് തങ്കശ്ശേരിക്കുള്ളത്. തങ്കശ്ശേരിയിൽ പുരാതനമായ ഇൻഫന്റ് ജീസസ് പോലത്തെ സ്കൂളുകളും അതുപോലെ ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ പോലുള്ള പള്ളികളുമുണ്ട്. ഇതിനു മുമ്പ് 5 തെങ്ങ് ലൈറ്റ് ഹൗസിന് മുകളിൽ കയറിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഭയങ്കര കാറ്റാണ്. അപ്പൊ നമുക്ക് തോന്നുന്നു ഇപ്പം വന്ന് വീണു പോകുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല, നല്ല സേഫ്റ്റി ഉണ്ട്. കവറൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല ചുമന്ന പെയിന്റൊക്കെ അടിച്ചാണ് ഈ തങ്കശ്ശേരി വിളക്കുമാടം. ഇതിന്റെ മുകളിൽ നിന്ന് ബീച്ചും ബോട്ടും കൊല്ലം നഗരവും പനോറമിക് വ്യൂസും അയ്യോ പള്ളിയൊക്കെ കാണാം. ബീച്ചിനോട് ചേർന്നൊരു പുലിമുട്ട് അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടർ ഉണ്ട്. ഇതിൽ കൂടെ നമുക്ക് നടന്നു പോയി ഈ രണ്ടു വശത്തുള്ള കാഴ്ചകൾ കാണാം. അവിടെ മീൻപിടുത്തമൊക്കെ ഉണ്ട്. തങ്കശ്ശേരിയിലെ പോർട്ടിനൊക്കെ ഒരു 500 വർഷത്തെ പഴക്കമുണ്ട്. അവിടെ നിന്ന് പോർച്ചുഗീസുകാരുടെ കാലം തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു പോർട്ടും. ഈ കാണുന്ന പള്ളിയാണ് ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ. 4 നൂറ്റാണ്ട് മുമ്പുള്ളൊരു പള്ളിയാണിത്. പിന്നീട് അത് പൊളിച്ചു പണിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഒരു പോർച്ചുഗീസ് മാതൃകയിൽ അവരുടെ ഒരു കാലത്താണ് ഈ ഒരു പള്ളി പണി കഴിപ്പിച്ചിട്ടുള്ളത്. വിളക്കുമാടത്തിലെ കാഴ്ച കണ്ടിട്ട് നമുക്ക് താഴെ ഇറങ്ങി ബീച്ചിൽ പോകാം. അവിടെ നിന്ന് പോർട്ടും ബീച്ചും ഒക്കെ നോക്കി കാണാം. അവിടെ നിന്ന് ലൈറ്റ് ഹൗസിന്റെ നല്ലൊരു വ്യൂസും കിട്ടും. തങ്കശ്ശേരിയിലെ കാഴ്ച കണ്ടതിന് ശേഷം ആശ്രാമം ബോട്ട് ക്ലബിൽ എത്തിയാൽ നമുക്ക് ഇവിടെ നിന്ന് അഷ്ടമുടി കായലിലോട്ട് ഒരു ബോട്ട് യാത്ര നടത്താം. അഷ്ടമുടിയാണ് രണ്ടാമത്തെ ടൂറിസ്റ്റ് സ്പോട്ട്. ഇവിടെ നിന്ന് സാമ്പ്രാണിക്കുടിയിലോട്ട് 3 സർവീസ് ഉണ്ട്, 10:30, 11:30, 12:30. ഈ ഒരു യാത്രയിൽ നമുക്ക് കവനാട് കവർ ചെയ്യാം, തേവള്ളി കവർ ചെയ്യാം, അതുപോലെ റാവീസ് ഹോട്ടൽ കാണാം. 8 മുടി എന്നാണ് ഈ അഷ്ടമുടിയുടെ ഒരു അർത്ഥം. അതായത് ഒരു ഒക്ടോപ്പസിന്റെ ഷേപ്പിലാണ് ഈ അഷ്ടമുടി കിടക്കുന്നത്. കല്ലടയാറ്റിൽ നിന്നാണ് ഈ അഷ്ടമുടിയിലോട്ടുള്ള വെള്ളം വരുന്നത്. നമുക്ക് പോണ പോകല് ഈ കാണുന്ന റാവിസ് ഉണ്ടെങ്കിൽ നീണ്ടകര കാണാം.
ഈ കാണുന്നത് കാവനാട് ബൈപ്പാസ് ആണ്, ആ ഒരു റോഡാണ് ഈ കാണുന്നത്. ഇതൊക്കെ കവർ ചെയ്ത് നമ്മൾ സാമ്പ്രാണിക്കുടിയിലോട്ടെത്തും. വളരെ തുച്ഛമായ ചാർജേ ഉള്ളൂ ഈ ഒരു ബോട്ട് സർവീസിന്. അപ്പോൾ നമുക്ക് ബസ്സിലാണെങ്കിൽ പ്രാക്കുളത്ത് വന്നിറങ്ങാം. പ്രാക്കുളത്ത് ഇറങ്ങിയിട്ട് അവിടെ സാമ്പ്രാണിക്കുടിയിലെത്തുക. ഇത് ഡി ടി ഡി സിയുടെ സർവീസാണ്. 100 രൂപയാണ് നമ്മുടെ സർവീസ് ചാർജ്. അതുപോലെ ലക്ഷറി സർവീസും ഉണ്ട്, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. സാമ്പ്രാണിക്കുടിയാണ് 3-ാമത്തെ ടൂറിസ്റ്റ് കേന്ദ്രം. ഇവിടെ ഒന്ന് ഡി ടി ഡി സിയുടെ ബോട്ടിൽ നമുക്കൊരു 100 രൂപ കൊടുത്താൽ നമുക്ക് ആ ഒരു തുരുത്തിലോട്ട് പോകാം. തുരുത്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പ്രദേശമാണ്. ഈ ഒരു അഷ്ടമുടി കായലിൽ കൂടിയുള്ള ജലപാതയിൽ ഡ്രഡ്ജിങ് നടത്തിയപ്പോൾ ആ വന്ന മണ്ണെല്ലാം അടിഞ്ഞു കൂടിയാണ് ഈ ഒരു തുരുത്തുണ്ടായത്. ഒരേ സമയം 100 പേരെ മാത്രമേ അനുവദിക്കത്തുള്ളൂ. അപ്പോൾ ഒരു ഇടപെട്ടിട്ടുള്ള സർവീസാണ്. അരമണിക്കൂർ നമുക്കിവിടെ ചെലവഴിക്കാം. കായലിൻ്റെ നടുക്കൂടെ നമുക്ക് നടക്കാം. നല്ല ചെറിയൊരു പ്രദേശമാണ്. ഇവിടെ കണ്ടൽക്കാടുകളാണ് വളർന്നു കിടക്കുന്നതെല്ലാം. നമുക്ക് സമയമുണ്ടെങ്കിൽ ഫിഷർമാൻ വില്ലേജിലൊക്കെ പോയിട്ട് വരാം. ഒമ്പത് മുതൽ 5 വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. ഏതാണ്ട് കൊല്ലം ബോട്ട് ക്ലബിൽ നിന്ന് ഇവിടത്തേക്ക് 1 മണിക്കൂറത്തെ യാത്രയുണ്ട്.